ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ഡയമണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗോൾഡ് റേറ്റ് പറയാനും നല്ല അടിപൊളി ബ്രേസ്ലെറ്റും ലോക്കറ്റ്സും ഉണ്ട്, 1 ഗ്രാമിൻ്റെയൊക്കെ നല്ല അടിപൊളിയാണ്. ഞാനത് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാര്യം നല്ല അടിപൊളി വീഡിയോസ് ഡെയിലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് 25 രൂപ കുറഞ്ഞിരിക്കുകയാണ്. പ്രവചനങ്ങളെല്ലാം തെറ്റിച്ച് കാറ്റിൽ പകർത്തി 25 രൂപ പിന്നെയും കുറഞ്ഞിരിക്കുകയാണ്. 4400 ആണ് ഇന്ന് ഗ്രാം റേറ്റ് വന്നിരിക്കുന്നത്. 35 200 ആയിട്ടുണ്ട് വില, ഭയങ്കരമായിട്ട് ഒരാഴ്ച കൊണ്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്വർണം വിൽക്കാനോ മാറ്റി വാങ്ങാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ, എക്സ്ചേഞ്ചിനൊക്കെ ഫുൾ വാല്യൂ ആണ് വരുന്നത്. നിങ്ങളുടെ പഴയ സ്വർണ്ണമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക, മേക്കിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കാനാണെങ്കിൽ സമീപിക്കുക. പണയത്തിൽ ഇരിക്കുന്ന ആഭരണങ്ങൾ, ഞാൻ ഈ പണയത്തിൽ വെക്കുന്നത് നിങ്ങൾക്കൊരു പോസിബിൾ അല്ല. പണയം വെക്കലെന്ന് പറഞ്ഞാൽ അത്രയും പലിശ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് വരും. നിങ്ങളിപ്പോൾ അടിപ്പിക്കാമെന്നും പറഞ്ഞായിരിക്കും വെക്കുന്നത്, പക്ഷേ അതിൻ്റെ അത്രയുള്ള ഇൻട്രസ്റ്റ് കണക്ക് ഞാൻ എപ്പോഴും പോണ കൊണ്ടിട്ട് പറയുന്നതാണ്. ഓരോരുത്തരുടെയും ഞാൻ അടിപ്പിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മുന്നേ. ഞാനൊന്നും പറയാറില്ല, എൻ്റെ മനസ്സിൽ പറയാറുണ്ട് ഇത്രയും രൂപക്ക് എന്തിനാണ് പണയം വെക്കണമെന്നുള്ള. പലിശ 25,000, 30,000, 50,000 പലിശ വരുന്നു. അത്രയും കാശ് പോലെ അതിൻ്റെ പകുതി പോലും മേക്കിംഗ് ചാർജ് വരികയല്ലോ. 5% ഒക്കെ ഉള്ളല്ലോ മാക്സിമം പോയാൽ മേക്കിംഗ് ചാർജ് വരുള്ളൂ. അപ്പോൾ പണയത്തിലിരിക്കുന്നത് എടുത്ത് കൊടുക്കാനായിട്ടായിരിക്കും ഞാൻ പറയുള്ളൂ. കാര്യം അത്രയും ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ ആ കൈ വിട്ടു പോകും, ലാസ്റ്റ് ആ സാധനവും പോവും, ആ രീതിയിലാവും. ഇപ്പോൾ റേറ്റ് കുറഞ്ഞു വരുമ്പോൾ തന്നെ ആ സാധനം കൈവിട്ട് പോകുന്ന രീതിയിലാവും. അപ്പോൾ പണയത്തിലിരിക്കുന്നത് എടുക്കാനാണെങ്കിൽ ഞങ്ങളെ സമീപിക്കുക, ഏറ്റവും ഉയർന്ന വില നൽകുന്നുണ്ട്. അത് കേരളത്തിലെ എവിടെയാണെങ്കിലും ഞങ്ങളുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് 4400, 35,200 ആണ് ഇന്ന് പവൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കുക. വെറൈറ്റി വെഡ്ഡിംഗ് സെറ്റുകളൊക്കെ ഉണ്ട്, നല്ല 10 പോയിൻറ്റിലൊക്കെ നല്ല അടിപൊളി വെഡ്ഡിംഗ് സെറ്റുകളൊക്കെ ഉണ്ട്. ഇന്ന് ഷോപ്പുകളൊക്കെ അവധിയാണ്, ഇന്ന് നാളെയും ഷോപ്പുകളൊക്കെ അവധിയാണ്. ഇനി തിങ്കളാഴ്ച ആയിരിക്കും ഞങ്ങളുടെ ഷോപ്പുകളെല്ലാം തുറക്കുന്നത്. അതുപോലെ തന്നെ വേറെ എന്തോ കാര്യങ്ങൾ, തസ്നി മഹാരാജ എന്ന് പറഞ്ഞ മറ്റൊരു ചാനലുണ്ട്, അതിൽ ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഒന്ന് വാച്ച് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് ഈ ഐറ്റം കാണാം, നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഈ ഐറ്റംസ് കാണാം. ഓക്കെ, ഇത് ആദ്യമായിട്ട് ഇത് നോക്കണ്ടേ, ഒരു ബ്രേസ്ലെറ്റാണ്, സ്റ്റോണിൻ്റെ നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ സ്റ്റോൺ വെയ്റ്റ് വരുന്നത് 1,890 ആണ്. സ്റ്റോൺ വെയ്റ്റ് കഴിഞ്ഞ് 4.5 ഗ്രാം ഗോൾഡ് വെയ്റ്റ് ഉണ്ട്. ചെയിൻ നല്ല ലാസ്റ്റിംഗ് ഉള്ള ചെയിനാണ് കേട്ടോ, ചങ്ങല ചെയിൻ ഉണ്ടല്ലോ അതാണ്. ഇത് നോക്കണ്ടേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ലൊരു ഭംഗിയാണ്. ഇതിൽ വെച്ച് വേണമെങ്കിൽ കാണിക്കാം, നോക്കണ്ടേ. ഈ സ്റ്റോൺ വെയ്റ്റ് കുറവാണ്, നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ള സ്റ്റോണാണ്. അതിൽ 650 മില്ലിയേ ഉള്ളൂ ഇതിൻ്റെ വെയ്റ്റ്. ഇത് 4.5 ഗ്രാമാണ്, 5 സംതിങ് ടോട്ടൽ വെയ്റ്റ് ഉണ്ട്. സ്റ്റോൺ വെയ്റ്റ് കഴിഞ്ഞിട്ട് 4.5 ഗ്രാമാണ്. ഇത് മുതിർന്നവർക്ക് പറ്റണം കേട്ടോ, ഇങ്ങനെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റോൺ മാത്രമായിട്ടുള്ള, ഇപ്പോൾ എല്ലാവരും സ്റ്റോണിൻ്റെ ഒരു പരിപാടിയാണല്ലോ. ഇതേ ഇത് നോക്കണ്ടേ, 1,200 ഉള്ളൂ. ഇത് നല്ല ഭംഗിയുള്ള ലോക്കറ്റ്സാണ്. ഇത് കുറച്ച് വന്നിട്ടുണ്ട്, ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്. ഇതിൻ്റെ ബാക്കൊക്കെ ഉണ്ടോ, ഈ സ്റ്റോൺ പോകാത്ത രീതിയിലാണ്. ആ സൂഫി റിംഗ് ഉണ്ട്, അറബിക് റിംഗ് ഉണ്ട്, ആ ഒരു പാറ്റേണിൽ വരുന്നതാണ് ഈ ലോക്കറ്റ്. ഞാനിതിൻ്റെയൊക്കെ വേണമെങ്കിൽ, ഇതിൻ്റെയൊക്കെ എല്ലാം കൂടി ഈ സ്റ്റോണിൻ്റെ ഐറ്റം വേണമെങ്കിൽ ഒരു വീഡിയോസ് വേണമെങ്കിൽ വിടാം. ഇത് കേട്ടില്ലേ, നല്ല ഭംഗിയാണ്. 1 ഗ്രാം സംതിങ് ഉള്ളു, ഒരു 1 ഗ്രാമിൻ്റെ മാല കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എന്നാൽ സ്റ്റോൺ പോയേയില്ല, അറബിക് റിങ്ങിൻ്റെ ആ മെത്തേഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പാറ്റേണിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്ന ഐറ്റംസ്, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു ഐറ്റംസ്. അതിൻ്റെ വേണമെങ്കിൽ എല്ലാം കൂടി സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റ്, നെക്ലസ് അങ്ങനെയുള്ള വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. ഇതിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അറബിക് റിങ്ങിൻ്റെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.